बहुमान्य रे पी केशवदेव नम्मे विट्टु पिरिंजिट्टु 34 वर्षं कझिंजु 35 वर्षं आवुकयाण अद्देहम विट्टु पिरिंजत 1983 अब मारुति वर्ष 1983 मारुति कार आद्य इंटर निरत वन इवे नमुक ओर्म का अंबासडरपोले स्थूल शरीर और वाहन पकर सूक्ष्म शरीर चलुत वेगर चंदम का नमें जीवन वन केशवदेव यानी कारने कुछ परी केशवदेव एगटे मलयाले ऐं प्रशस्त वाहनते कुछ ऋक्षये कुछ 1944 नोवल और ऋक्षये कुछ आक्ष वाहन मारुति का मलयाल साहित्य वन मरुपी ऋक्ष वेगे मलयाल सचारे प्रत्येक भावना सचार मु प्रचोदिप्चर 1944 अवर साहित्य पार्य वकील कसव पिटीन वेलमुंडुत वेलुप मेलमुंडुमणि कुलीन मु चौद्यं निषेधात्मक भावन केशवदेव तीपिड़ वाकान अंब मध्य मुपड़ोड़ी केशवदेव तगियम बशीरमुपुर तलमु साधारण मनुष्य जीवते चरकथ नोवल वी नमें जीवे को अवर ब्लौस एवड़ी एवड़ियावत अत्र वलिए तोलीवेम इंदुलेख पेट मोहालस्यपुट मरपति ओलचर राजा संरक्ष अनपद्मनाभन्मर अटक वाणी साहित्य मीनम का कोरन चरत ऋक्ष वलचु क्षय बाधि तेरी तुप्न तेरी मरचुवी पपुमर नमें साहित्य कैरी वन अवे आढ़्यन्मे साहित्यू अद वियर्प मणक शरीर वियर्प मनुष्य मण मीनि मणम चेल मणम जीवन जीवे नरच निरम मनुष्य नमें जीवे कैरी वन ई मनुष्य नमें जीवती पुंपोक अवर वसच साधारण मनुष्य आ साधारण पर संस्कृत स्पर्शमी भाषये साहित्य कोटारमुटे साहित्य नाम संगल्प सरस्वती मंडपति पवित्र स्थल कूटिकोवू चार्यम इन नमुक चार्यम तोहम ए अर नूचा मुंब आ मुंब केर साहित्य अचिंत्यू क्यों केशवदेव मनुष्य निर्वहित ई विप्ल एतिर्प आत्मकथ के अद्हम 1959 आत्मकथ अद रचित अदकू या व्यक्ति नील मारी का श्रमिक या या का मारी मई या मलयाल मुंवर नमें चरत्र मुणल अड़ वर आ मुख प्रस्ताव अदे यान सत्यम साहित्य वलिए प्रश्न एलाकाशपू सत्य सत्यते साध्यो साहित्य वलिए चर्चा विषय कम रोड आनये तोट पूत पूवे साहित्य साध्यम अदान तौर तर फोटोग्राफर्मा अद प्रवृत्ति साहित्यकारी अगर एहुत भावनये याथार्थ्य अड़पड़ा वलिए धर्म अलूड चरत्रे कूटिको चरत्रे कूटिको ई साहित्य विलयावर समूहते अलग साहित्य वे कल समूहते वलिए विमोचन नईकान चरत्रे रेखपान केशवदेव श्रमित केशवदेव एर पुस्तक साधारण मनुष्य अति साधारण जीवन इन ओरा रौडी नोवलि पेरीड़म उलक
നോവലിനും പേരിടുമെന്ന് തോന്നുന്നില്ല. ഈ പേരുകളിടുന്നതിലൂടെ, ഈ വിസ്ഫോടകമായി ഈ പേരുകൾ ഇടുന്നതിലൂടെ അന്നത്തെ സമൂഹത്തിൻ്റെ യാഥാസ്ഥിതികമായ ബോധത്തിൻ്റെ തലയ്ക്ക് ഉലക്ക കൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ആരും അംഗീകരിക്കാത്ത റൗഡിയെ, വേശ്യയെ ഒക്കെ ഇന്ന് നമ്മൾ ദളിത സാഹിത്യത്തെക്കുറിച്ചും ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറയുകയും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നിയമനിർമ്മാണം നടത്താൻ ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ 6 പതിറ്റാണ്ട് മുമ്പ് തന്നെ കേശവദേവനെ പോലുള്ള പുരോഗമനാത്മക ചിന്ത പുലർത്തിയിരുന്ന, ഇടതുപക്ഷത്ത് പുലർത്തിയിരുന്ന എഴുത്തുകാർ അത് ചെയ്തിരുന്നു. അങ്ങനെ ഒരു റിക്ഷയുടെ ശബ്ദം, ആ റിക്ഷയെ വലിക്കുന്ന മനുഷ്യൻ്റെ ചുമയുടെ ശബ്ദം ഇന്ന് മലയാള സാഹിത്യത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം ഇതെല്ലാം അദ്ദേഹം ചെയ്തത്, അദ്ദേഹം തൻ്റെ സമുദായത്തെ, ആ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെയെല്ലാം വെടിഞ്ഞിട്ട് താൻ ജനിച്ച സമുദായത്തിൻ്റെ യാഥാസ്ഥിതികമായ ഔന്നത്യബോധത്തെ, ഉത്കർഷബോധത്തെ ഉപേക്ഷിച്ചിട്ട് സാധാരണ മനുഷ്യൻ്റെ ഇടയിലേക്ക് പോയി. ഇന്നിവിടെ കൂടിയിരിക്കുന്ന, ഈ സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഒരിക്കലും സാധ്യമല്ലാത്ത വിധമുള്ള ത്യാഗത്തിൻ്റെ, എല്ലാം ത്യജിക്കലിൻ്റെ ഒരു വലിയ സന്ദേശം കൊണ്ട് ആലപ്പുഴയിലെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകരിൽ ഒരാളായി മാറുകയും ചെയ്ത് കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ശക്തി പകരാൻ കേശവദേവന് കഴിഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് ആ പ്രസ്ഥാനത്തോടുള്ള വിയോജിപ്പുകൾ കൊണ്ട് അദ്ദേഹം അകന്നുപോയി. അദ്ദേഹത്തിന് എഴുത്തിൽ മുഴുവൻ അത് കാണാം. മാത്രമല്ല, കഴിഞ്ഞ 1 നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവങ്ങളിൽ 2 എണ്ണം കേശവദേവിൻ്റേതാണ്. മുദ്രാവാക്യ സദൃശമായ ആ പ്രസ്താവങ്ങൾ അന്നുണ്ടാക്കിയ തീപിടുത്തം ചെറുതല്ല. ഒന്ന്, ഞാൻ സാഹിത്യത്തിലെ പറയനാണ് എന്ന പ്രസ്താവം. മറ്റൊന്ന്, രാമായണം കത്തിച്ചാൽ അത്രയും നല്ലത്. രാമായണം മനസ്സിലാകാത്ത ആളോ, അതിൻ്റെ ക്ലാസിക്കൽ പദവി മനസ്സിലാകാത്ത ആളോ ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചില്ലേ വള്ളത്തോൾ നാരായണമേനോട്? വള്ളത്തോൾ നാരായണമേൻ ചോദിച്ചു, ഞങ്ങളൊക്കെ പുറത്തു പോകേണ്ടി വരുമോ? ഞങ്ങൾ ചവിട്ടി കടന്നു പോവുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിലവിലുള്ള പാരമ്പര്യത്തെ മറികടന്ന് പോകേണ്ടവരാണ് അടുത്ത തലമുറക്കാർ. ആ തലമുറയുടെ ദൗത്യം, നാം സമ്മതിച്ചാലും, തല നരച്ചവർ സമ്മതിച്ചാലും, എന്നെപ്പോലെ തല നരച്ചു കൊണ്ടേയിരിക്കുന്നവർ സമ്മതിച്ചാലും, സമ്മതിച്ചില്ലെങ്കിലും അടുത്ത തലമുറ വരിക തന്നെ ചെയ്യും. നാം അവരെ കുറ്റം പറഞ്ഞാലും അവർ അത് പുതിയ പ്രസ്ഥാനങ്ങൾ, പുതിയ അഭിരുചികൾ, പുതിയ പ്രവണതകൾ നമ്മുടെ സാഹിത്യത്തിൽ, ഭാവനയിൽ, നമ്മുടെ ചിന്താപദ്ധതികളിൽ തുടരുകയും ചെയ്യും. അത് കേശവദേവനെ പോലെ തൻ്റെ ജീവിതം എതിർപ്പിൻ്റെ വേദാന്തമാക്കി മാറ്റിയ മനുഷ്യരുടെ പിന്തുണ കൊണ്ടാണ്, അത്തരം മനുഷ്യരാൾ നിർമ്മിതമാണ് കേരളം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആധുനിക കേരളത്തിനെ നിർമ്മിച്ച വരിഷ്ഠ ശില്പികളിൽ ഒരാളായ പി കേശവദേവിൻ്റെ പവിത്ര സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കേരളം ഇനിയും മുന്നേറാനുണ്ട്. അത് എതിർപ്പിൻ്റെ സന്ദേശങ്ങളിലൂടെ മാത്രമേ നടക്കൂ. അത് ഭരിക്കുന്നവരെയും മേൽക്കോയ്മ നേടുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും വരാനിരിക്കുന്ന അപകടങ്ങളെയും എല്ലാം എതിർത്തുകൊണ്ടുള്ളതാണ്. ഒരു കഥയെക്കുറിച്ച് മാത്രം 2 വരി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേശവദേവനെ മനസ്സിലാക്കി നോവലുകളൊന്നും വേണ്ട, ഗുസ്തി എന്നൊരു ചെറുകഥ മതി. മേക്കാട്ട് നാരായണപിള്ള, മണക്കാട്ട് നാരായണപിള്ള എന്ന പഴയ പ്രശസ്തനായ ഫയൽവാനെ ഉദ്ദേശിച്ചുകൊണ്ട്, മേക്കാട്ട് നാരായണപിള്ള എന്ന ഫയൽവാനും പഞ്ചാബിൽ നിന്ന് വരുന്ന മുഹമ്മദ് സുലൈമാൻ എന്ന ഫയൽമാനും തമ്മിൽ ഒരു നാട്ടുമ്പുറത്തൊരു ഗുസ്തി നടക്കാൻ പോകുന്നു. ആ ഗുസ്തിയുടെ നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന അതിൻ്റെ വാർത്ത ഒരു ചെറുപ്പക്കാരൻ പത്രത്തിൽ വായിക്കുന്നു. ആ വായനയുടെ സന്ദർഭത്തിൽ, ആ വായന പപ്പുപിള്ളയുടെ ചായക്കടയിലാണ് നടക്കുന്നത്, അടുത്ത മൊയ്തീൻ്റെ മുറുക്കാങ്കടയിലിരുന്ന് അദ്രമാൻ ബീഡി ഇല ഇങ്ങനെ വെട്ടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ, ആ നമ്മുടെ മേക്കാടനല്ലേ, അവൻ ആരെയും, ബ്രഹ്മാവിനെ വരെ വളർത്തിയടിക്കുന്നു പറഞ്ഞു. അപ്പോൾ വരട്ടെ, ഞങ്ങളുടെ അദ്രമാനെ തൊടാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് മറ്റേ അദ്രമാനും മൈദീനും ചോദിക്കുന്നു. അത് ഹിന്ദു മുസ്ലിം ലഹളയിലേക്ക് നയിക്കുന്നു. ഈ നോട്ടീസ് വായിച്ച നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. 2 ആളുകൾ മരിക്കുന്നു. കടകൾ കത്തിച്ച് കളയുന്നു. നാട് മുഴുവൻ പടർന്ന ഒരു വർഗീയ ലഹള ഉണ്ടാകുന്നു. മുസ്ലിം ഗുസ്തിക്കാരനാണോ ഹിന്ദു ഗുസ്തിക്കാരനാണോ മിടുക്കൻ എന്നതായിരുന്നു തർക്ക വിഷയം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം, എല്ലാം ശാന്തമായി പതിവ് പോലെ വാർത്തകൾ വരികയും വാർത്തകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുമല്ലോ. അതുപോലെ എല്ലാം ശമിച്ചതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട ഈ മൊയ്തീൻ്റെ മകനും പപ്പുപിള്ളയുടെ മകനും വീണ്ടും ഒരു മുറുക്കാങ്കടയും ചായക്കടയും തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഓലയും മടലും മുളയും ചുമന്നു വരുന്ന അവർ ഒരു കട തുടങ്ങിയിട്ട് പകുതി നിനക്ക് പകുതി എനിക്ക് എന്ന് പറഞ്ഞ് പരസ്പരം പങ്കുവെച്ചുകൊണ്ടൊരു കട ആരംഭിക്കുകയാണ്. അവരവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, കിറുക്കന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല. ഈ കിറുക്കുകൾ തക്ഷകരൂപം പ്രാപിച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് നാം കേശവദേവനെ
വായിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.